ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയലും യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നല്ല കിടിലൻ ബോട്ടിലാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ ഫെവിക്കോളിന് 1 സ്പൂൺ വെള്ളം. പിന്നെ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു ബോട്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു വെള്ളത്തിൻ്റെയും ഫെവിക്കോളിൻ്റെയും മിക്സ് ജസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഡ്രൈ ആകണം. അപ്പോൾ കുറച്ച് ടൈം വെയിലത്ത് വെച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെയിൻ്റ് അടിച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്കൈ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും സ്പോഞ്ച് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്താൽ അത്ര ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സ്പോഞ്ച് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ പകുതി ഭാഗത്തോളം, അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ വരെ നമ്മൾ ആ ഒരു സ്കൈ ബ്ലൂ കളർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കി താഴ്ഭാഗത്ത് നമ്മൾ വേറെ കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ബോട്ടിലിൻ്റെ മിഡിൽ പോർഷൻ വരെ ആ ഒരു ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സാപ്പ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ബോട്ടിലിൻ്റെ താഴത്ത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു സെയിം സ്പോഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ എങ്കിൽ ഞാൻ വിചാരിച്ചത്ര ഒരു ഭംഗി, അത്ര ഒരു ലുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു സ്കൈ ബ്ലൂ കളറിൽ ഈ ഗ്രീൻ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, അതൊന്ന് മിക്സ് ആക്കി നോക്കിയപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളർ വെച്ച് നോക്കുമ്പം കുഴപ്പമില്ലാത്തൊരു ഇത് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള കളറിൽ അത് മൊത്തം നമ്മുടെ ബോട്ടിലിന് താഴത്ത് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഉണങ്ങണം. അപ്പോൾ അത് ഉണങ്ങി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ചെറിയ പരിപാടി കൂടിയുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമ്മൾ വേസ്റ്റ് മെറ്റീരിയലാണ് ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ, വേറെ ഒന്നുമല്ല ഏലക്കായിൻ്റെ ആ ഒരു പുറത്തുണ്ടാകുന്ന തോടാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനെ ഒരു ബോട്ടിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചായ വെക്കുമ്പോൾ, പാൽ ചായ വെക്കുമ്പം അതിൽ ഈ ഏലക്കായൻ്റെ കുരു ഇടാറുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു ചായ. അപ്പോൾ അങ്ങനെ വെക്കുമ്പം ഞാൻ ബോട്ടിലായിട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ സൂക്ഷിച്ചിട്ടൊക്കെയാണ് ആ ഒരു കുരു അതൊന്ന് പുറത്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഷെല്ലിനൊന്നും കുഴപ്പമൊന്നും പറ്റാണ്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനൊക്കെ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ആ ഒരു ഫ്ലവറിന് ഏത് കളറാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാമെന്നാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അഥവാ ബോട്ടിൽ ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ബോട്ടിലെ ഒരു റെഡ് കളറൊക്കെ ആയി കഴിയുമ്പം പിന്നെ പണിയല്ലേ, അതില്ലാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ആ ഒരു ഏലക്കായിൻ്റെ ആ ഒരു തോട് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ഉണങ്ങുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വുളൻ ത്രെഡ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിനെ കൊണ്ട് ചെയ്യുന്നില്ല സ്റ്റെം, അങ്ങനെ ചെയ്താലും മതി. ഞാനേതായാലും ഇതിപ്പോൾ ഒരു വൈറ്റ് കളറല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കളർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറും കൊടുക്കാം. പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ ഗ്രീൻ കളർ തന്നെയാണ് കൊടുക്കാറുള്ളത് സ്റ്റെമ്മിന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാ ആ ഒരു സ്റ്റെമ്മ് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് ബോട്ടിൽ ഒട്ടിച്ചതിന് ശേഷം പെയിൻറ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് ഇതുപോലെ പെയിൻറ് ചെയ്തിട്ട് ഒട്ടിക്കുന്നത് തന്നെയാണ് കേട്ടോ. എന്നു വെച്ചാൽ നമ്മൾ ഒട്ടിച്ചിട്ട് പെയിൻറ് ചെയ്യുന്ന ഒരു ടൈമിൽ ബോട്ടിലൊന്നും ആവാണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ ആക്കണ്ടേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു സ്റ്റെമ്മ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗത്ത് മാത്രമാണ് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ, മറ്റേ ഭാഗം വൈറ്റ് കളർ കാണുന്നത് അതുകൊണ്ടാണ്.
അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിലിന് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെമ്മ് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെം അറേഞ്ച്മെൻറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. സാധാരണ വള്ളി പോലെ അങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടേക്കെല്ലാം വളഞ്ഞും പൊളഞ്ഞൊക്കെയാണ് നമ്മുടെ ഒരു തണ്ട് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നമുക്കിഷ്ടത്തിനനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പം ഒരു ബ്രൗൺ കളർ മുകളിൽ വരുന്ന രീതിക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം വൈറ്റ് കളർ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ത്രെഡ് വളച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ബ്രൗൺ കളർ മുകളിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഹായ് പറയാം. വൈഗ രാജേഷ്, റഷ മിൻഹ, മറിയം മൗസ, നിസ ഫാത്തിമ, മിൻഹ ഫാത്തിമ ആൻഡ് സോന. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വലിയ ഹായ്. സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ വീഡിയോസ് ഇനിയും ഇതുപോലെ കാണുക, ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റെമ്മ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മുടെ ആ ഒരു ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവാന്നേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ആണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എവിടെയൊക്കെയാണോ തോന്നുന്നതൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് നമ്മുടെ ബോട്ടിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇലക്കായൻ്റെ തോട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്ലവേഴ്സിന് ലീഫ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ലീഫ് കിട്ടുമല്ലോ. അപ്പോൾ ഓരോന്നായിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ആ ഒരു കട്ട് ചെയ്ത പീസൊക്കെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു തുടക്കത്തിലും ഒക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എവിടെ വെച്ചാലാണ്, എങ്ങനെ വെച്ചാലാണ് ഭംഗി എന്നൊക്കെ നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം ആ ഒരു ലീഫിന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലീഫ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാപ്പ് ഗ്രീൻ കളർ എടുത്താലും മതി. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു ലീഫിനൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ബാക്ക് പോർഷൻ കൂടെ ഞാനൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണുന്ന ഭാഗത്തൊക്കെ ആ ഒരു റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ലീഫിന് സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പെറ്റൽസിനും അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് വരുന്നിടത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും നടുക്കായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലവറിന് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ഏലക്കായൻ്റെ തോട് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാർണിഷല്ല, വാർണിഷിന് പകരം ഞാനിപ്പോൾ ഇവിടെ മോൾജ് പോൾജ് ഗ്ലോസാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സംഭവം ഞാൻ വാർണിഷ് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുതന്നെയാണ്. വീട്ടിലെത്തിയപ്പോഴാണ് വാർണിഷല്ലാന്ന് മനസ്സിലായത്. പക്ഷേങ്കിൽ ഇതും വാർണിഷിൻ്റെ സെയിം ഉപയോഗം തന്നെയുണ്ട് കേട്ടോ. നമ്മളെ ഒരു ബോട്ടിൽ നല്ല ഗ്ലൈസിങ്ങും കിട്ടും. മാത്രമല്ല നല്ല നമ്മുടെ ഒരു ഏലക്കേനെ തോടൊക്കെ എന്തെങ്കിലും പ്രാണിയൊക്കെ വരുന്നതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ നല്ല എന്താ പറയുക നല്ല സംഭവം തന്നെയാണ് കേട്ടോ ഇത്. വാർണിഷ് പോലെ തന്നെ നല്ലൊരു ലുക്ക്, നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് നമ്മളെ ബോട്ടിലിന്. ആദ്യം ഒരു വൈറ്റ് കളർ, നമ്മളെ ഒരു ഗ്ലൂ വൈറ്റ് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു പോലെയാണുള്ളത്. പിന്നെ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഈ കാണുന്ന പിക്ചർ സിക്സ് പഠിക്കുന്ന ശിവനന്ദ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ ബർത്ത്ഡേ ബൂട്ട്ലാഡ് ചെയ്തിട്ടില്ലേ, ആ ഒരു ബൂട്ട്ലാഡാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ ശിവനന്ദ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെന ഫാത്തിമ അയച്ചു തന്നിട്ടുള്ളതാണ്. ഇത് രണ്ടെണ്ണവും, ഒന്ന് നമ്മൾ കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടും, പിന്നെ ബഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടുമാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഇനി വെള്ളിയാഴ്ച കാണാം രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.